നമസ്കാരം, സ്പീഡ് ന്യൂസ്. ഭക്ഷ്യവിഷബാധയുടെ പശ്ചാത്തലത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഏർപ്പെടുത്തിയ മാനദണ്ഡങ്ങൾ കടലാസിൽ മാത്രമായി. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയത്. ജില്ലയിൽ മതിയായ ജീവനക്കാരും പരിശോധനകൾ കൃത്യമായി നടത്താനുള്ള സംവിധാനവുമില്ലാതെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. വകുപ്പിന് സ്വന്തമായി വാഹനമില്ലാത്തതിനാൽ വാടകയ്ക്കെടുത്ത 3 വാഹനങ്ങളാണ് ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാർ ഉപയോഗിക്കുന്നത്. സേഫ് ആൻഡ് സ്ട്രോങ് നിക്ഷേപ തട്ടിപ്പിൽ സ്ഥാപന ഉടമ പ്രവീൺ റാണയ്ക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സേഫ് ആൻഡ് സ്ട്രോങ് കമ്പനിയുടെ ചെയർമാനായ പ്രവീൺ റാണയ്ക്ക് ഉന്നത ബന്ധങ്ങളുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. വീഡിയോ കോളിലൂടെ നഗ്നതാ പ്രദർശനം നടത്തി പണം തട്ടുന്ന സംഭവങ്ങളേറുന്നു. ജില്ലയിൽ സമീപ നാളുകളിൽ സംഭവിച്ചിട്ടുള്ള ചില ദുരൂഹമരണങ്ങൾ ഇത്തരം തട്ടിപ്പുകൾക്കിരയായിട്ടുള്ളവരാണെന്ന് സൂചന. പെരിങ്ങാട് പുഴയിൽ നിന്നും ഉപ്പുവെള്ളം കടക്കുന്നതിനാൽ തണ്ണീർക്കായൽ പടവിലെ നെൽകൃഷി പ്രതിസന്ധിയിൽ. പെരിങ്ങാട് പുഴയിൽ നിന്ന് മുല്ലശ്ശേരി കനാലിലേക്ക് ഇടീഞ്ചിറ റെഗുലേറ്റർ വഴിയാണ് ഉപ്പുവെള്ളം കയറുന്നത്. പുന്നിയൂർക്കുളം ഉപ്പുങ്ങൽ കടവ് പാടശേഖരത്തിൽ കൃഷിയിറക്കുന്ന കർഷകരിൽ നിന്ന് വളത്തിന് അമിത വില ഈടാക്കുന്നതായി ആക്ഷേപം. സ്വകാര്യ വളം വിൽപ്പന കേന്ദ്രങ്ങളിൽ ഉള്ളതിനേക്കാൾ അമിത വിലയാണ് കോൾ കൃഷി കമ്മിറ്റി ഈടാക്കുന്നതെന്ന് കർഷകർ. എരുമപ്പെട്ടിയിൽ അനധികൃതമായി നികത്തിയ നെൽവയൽ പൂർവ്വസ്ഥിതിയിലാക്കാൻ കളക്ടർ ഉത്തരവിട്ടു. ശങ്കരൻകാവ് പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന കുന്നത്തേരി പാടശേഖരത്തിലാണ് വൻതോതിൽ നെൽവയൽ നികത്തിയത്. 10 വയസ്സുകാരിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ അയൽവാസി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. മറ്റത്തൂർ നാടിപ്പാറ സ്വദേശി വടക്കൂട്ട് സുന്ദരനെയാണ് തൃശൂർ 1 അഡീഷണൽ ജില്ലാ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. മുരിയാട് സിയോൺ ധ്യാനകേന്ദ്രത്തിന് സമീപം വീണ്ടും സംഘർഷം. സഭാവിശ്വാസികളും സഭ വിട്ടുപോയവരും തമ്മിലാണ് സംഘർഷമുണ്ടായത്. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മച്ചാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ചന്ദനക്കൊള്ളക്കേസ് അന്വേഷണം പ്രഹസനമാക്കി. ഉദ്യോഗസ്ഥരെ രക്ഷിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. കോഴിക്കോട് 61st സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങി. 940 പോയിന്റ് നേടി കോഴിക്കോടിന് കിരീടം. കൊടകര വെള്ളിക്കുളങ്ങര റോഡിലെ പൂവാലിത്തോട് പാലത്തിന് ചുവട്ടിൽ മാലിന്യം നിറയുന്നു. പാലത്തിൽ നിന്ന് വലിച്ചെറിയുന്ന ജൈവ അജൈവ മാലിന്യങ്ങളാണ് തോടും പരിസരവും വൃത്തിഹീനമാക്കുന്നത്. എടക്കഴിയൂർ ചന്ദനക്കുടം കൊടിക്കുത്ത് നേർച്ചയ്ക്ക് തുടക്കമായി. എടക്കഴിയൂർ വളയംതോട് കുഴപ്പാട്ട് അയ്യപ്പുവിന്റെ വീട്ടിൽ നിന്നും ആദ്യ കാഴ്ച പുറപ്പെട്ടു. എടത്തിരുത്തി പഞ്ചായത്ത് ഓഫീസ് സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർത്തവരെ കണ്ടെത്തി. അറസ്റ്റ് ചെയ്യണമെന്ന് എടുത്തിരുത്തി ബസ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ. 47 വർഷം പഴക്കമുള്ള കോൺക്രീറ്റിൽ നിർമ്മിച്ച കേന്ദ്രം സ്വകാര്യ വ്യക്തി മനഃപൂർവ്വം തകർക്കുകയായിരുന്നുവെന്ന് പാസഞ്ചേഴ്സ് അസോസിയേഷൻ. അന്താരാഷ്ട്ര നാടകോത്സവത്തോടനുബന്ധിച്ച് കേരള ലളിതകല അക്കാദമിയും കേരള സംഗീത നാടക അക്കാദമിയും സംയുക്തമായി തെരുവര എന്ന പേരിൽ സ്ട്രീറ്റ് ആർട്ട് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കും. ഈ മാസം 10 മുതൽ 31 വരെ തൃശൂരിലെ പൊതു സ്വകാര്യ കെട്ടിടങ്ങളുടെ ചുമരുകളിലും മതിലുകളും ഉൾപ്പെടുത്തിയാണ് ചിത്രരചന സംഘടിപ്പിക്കുന്നത്. എളവള്ളി പഞ്ചായത്തിലെ കാക്കശ്ശേരി ഉഷസ് അംഗൻവാടി റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കയ്പമംഗലം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ കലാകായിക മേള സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ശ്രീ ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരപ്പത്ത ആഘോഷത്തിന്റെ ഭാഗമായി പറപ്പുറപ്പാട് ആരംഭിച്ചു. തായമ്പകയ്ക്ക് ശേഷം മകരപ്പത്തിന്റെ കൊടിയേറ്റം നടത്തി. തൃത്തല്ലൂർ എത്തിക്കാട്ട് കാളിക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം ഭക്തിസാന്ദ്രമായി. എഴുന്നള്ളിപ്പിൽ കൊമ്പൻ കോളക്കാടൻ ഗണപതി തിടമ്പേറ്റി. ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പഠന ക്യാമ്പ് പാർട്ടി വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് പി സി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഗോപി തട്ടാറ്റ് അധ്യക്ഷനായിരുന്നു. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പുരി ആഘോഷങ്ങൾ വിലയിരുത്തുന്നതിനായി വി ആർ സുനിൽകുമാർ എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും പങ്കെടുത്തു. പെന്തക്കോസ്റ്റ് ദൈവസഭയുടെ വെസ്റ്റ് സെന്റർ സഭകളുടെ 24th വാർഷിക കൺവെൻഷൻ ഈ മാസം 12 മുതൽ 15 വരെ നെല്ലിക്കുന്ന് നടക്കും. പാസ്റ്റർ ജോസഫ് ജോർജ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ഗോൾഡ് സ്പാർക്ക് മ്യൂസിക് ആൻഡ് ചാരിറ്റി ക്ലബിന്റെ 1 വാർഷികം ഞായറാഴ്ച നെല്ലങ്കരയിൽ നടക്കും. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും.
തെക്കങ്കര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോധികർക്ക് കട്ടിൽ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. 69 എഴുത്തുകാർ ചേർന്ന് രചന നിർവഹിച്ച കൃതിയും കർത്താവും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഞായറാഴ്ച നടക്കും. സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര താരം രമാദേവി പുസ്തക പ്രകാശനം നിർവഹിക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സംസ്കൃത നാടകത്തിനും നടിക്കും എ ഗ്രേഡ് നേട്ടവുമായി തൃശൂർ സേക്രഡ് ഹാർട്ട് സ്കൂൾ. സ്കൂളിലെ 10 ടീം അവതരിപ്പിച്ച വിശ്വ തേജ വിജയം എന്ന നാടകമാണ് എ ഗ്രേഡ് നേടിയത്. തൃശൂർ താലൂക്ക് ഫാർമേഴ്സ് ലേബർ സഹകരണ സംഘത്തിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത കെ കെ വേലായുധൻകുട്ടിക്ക് പുത്തൂർ മണ്ഡലം 169 ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകി. ബൂത്ത് പ്രസിഡന്റ് ബേബി തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു. ചവക്കാട് നഗരസഭ ആരോഗ്യ വിഭാഗം ബ്ലാങ്ങാട് ബീച്ചിലെ ഹോട്ടലുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ 6 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. ഹോട്ടൽ മുല്ല, എ കെ ആർ ഹോട്ടൽ, ഉഗ്വേസ് മോമോസ്, ഗ്രീൻ ഗാർഡൻ ബേക്കറി, ഗോപി ടീ സ്റ്റാൾ, സൗഹൃദ ഹോട്ടൽ എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. അരുവായിൽ നിയന്ത്രണം വിട്ട ജീപ്പ് തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ 2 പേർക്ക് നിസ്സാര പരിക്കേറ്റു. മണമംഗലത്ത് കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ചു. ആർക്കും പരിക്കില്ല. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു. സംസ്ഥാന സർക്കാരിനെ നിശിതമായി വിമർശിച്ച് തൃശൂർ അതിരൂപത മുഖപത്രവുമായി കത്തോലിക്ക സഭ. ദൈവത്തിന് മഹത്വമോ മനുഷ്യർക്ക് സമാധാനമോ ഇല്ലാത്ത ഇടമായി കേരളം മാറിയെന്ന് വിമർശനം. കുന്നംകുളം പട്ടാമ്പി റോഡിൽ പറയമ്പാടത്ത് ടോറസ് ലോറി തകരാറിലായി. നടു റോഡിൽ ലോറി നിർത്തിയിട്ടതിനെ തുടർന്ന് വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടി എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെയും പരിശീലകരെയും അനുമോദിച്ചു. കൊൽക്കളിയുടെ പരിശീലകരായ മുഹമ്മദ് റിയാസ്, എം ജെ രാഹുൽ എന്നിവരെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ പൊന്നാട അണിയിച്ചു. കൽതായ് സഭയുടെ ആഗോള പരമാധ്യക്ഷന്മാർ ആവാ മൂന്നാമൻ കത്തോലിക്ക പാത്രിയാർക്കിസിനെ യു ഡി എഫ് നേതാക്കൾ സന്ദർശിച്ചു. യു ഡി എഫ് നേതാക്കളായ എം പി വിൻസെന്റ്, ബെന്നി ബഹനാൻ എം പി, ടി ജെ സനീഷ് കുമാർ എം എൽ എ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. ചുമട്ട് തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ചെസ് ടൂർണമെന്റ് നടത്തി. കൌൺസിലർ സിന്ധു ആൻഡോ ചാക്കോള ഉദ്ഘാടനം ചെയ്തു. ചേരൂർ മാർ ഗീവർഗീസ് സഹതാ പള്ളിയുടെ തിരുനാളിന് കൊടിയേറി. ബിഷപ്പുമാർ ബെന്യാമിൻ ഏലിയ കൊടിയേറ്റം നിർവഹിച്ചു. 13, 14, 15 തീയതികളിലാണ് തിരുനാൾ. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ താലൂപ്പുലി ആഘോഷിക്കുന്ന 18 പുയ്യ പഞ്ചായത്ത് ഒഴികെയുള്ള കൊടുങ്ങല്ലൂർ താലൂക്ക് പരിധിയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾക്ക് ഉത്തരവ് ബാധകമല്ല. പറമ്പൻതളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര ആഘോഷം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ താമരപ്പുള്ളി കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. കാച്ചേരി മാർ നർസൈ ദേവാലയത്തിലെ ജന്മശതാബ്ദി ഹാളിന്റെ ഉദ്ഘാടനം മാർ അപ്രേം അദാനിയേൽ മെത്രാപ്പുലിത്ത, മാർ തിമേത്യൂസ് രണ്ടാമൻ മെത്രാപ്പുലിത്ത എന്നിവർ ചേർന്ന് നിർവഹിച്ചു. നിയുക്ത മെത്രാപ്പുലിത്ത മാർ ഔഗിൻ കുര്യാക്കോസ്, വികാരി ഫാദർ റൂണോ വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. പനംകുളം എട്ടുമന സർവീസ് സഹകരണ ബാങ്കിന്റെ പ്ലാറ്റിനം ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിക്കും. സേഫ് ലോക്കറിന്റെ ഉദ്ഘാടനം സി സി മുകുന്ദൻ എം എൽ എ നിർവഹിക്കും. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ കമ്പിടി തിരുനാളിന് 10,000 എത്തി. തിരുനാൾ ദിവ്യവിലക്ക് നവവൈദികൻ ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ 12,008 നാളികേരം എറിഞ്ഞുള്ള വേട്ടക്കരൻ പാട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. തന്ത്രിമാരായ തെക്കടത്ത ശശിധരൻ നമ്പൂതിരി, അണ്ടരാടി പരമേശ്വരൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.